കണ്ണൂർ ആസ്ഥാനമായി വിവിധ കലാമേഖലകളിലെ കലാകാരന്മാരെ കൂട്ടിയോജിപ്പിച്ച് ആർട്സ് ഓഫ് കേരള, ഓൾ കേരള ആർട്ടിസ്റ്റ്സ് അസോസിയേഷൻ എന്ന പേരിൽ സംഘടന പ്രവർത്തനം ആരംഭിച്ചു. കഥാ, തിരക്കഥ, ഗാനരചന, അഭിനയം, നൃത്തം, മിമിക്രി, മോണോ ആക്ട് തുടങ്ങി വിവിധ മേഖലകളിലെ കലാകാരന്മാരെയാണ് സംഘടനയിൽ ഉൾപ്പെടുത്തുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓൾ കേരള ആർട്ടിസ്റ്റ് അസോസിയേഷൻ എന്നൊരു സംഘടന കണ്ണൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒക്ടോബർ 2nd എസ് എൻ ഹാൾ മന്ദിരം യോഗശാല റോഡിൽ വെച്ചിട്ട് കടന്നപ്പള്ളി രാമചന്ദ്രൻ സാർ ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, കേരളത്തിൽ ഒരുപാട് സംഘടനകളുണ്ട്, അത് നാടകമാണെങ്കിൽ അവർ മാത്രം, മിമിക്രി ടീമാണെങ്കിൽ അവർ മാത്രം, അങ്ങനെ ഓരോ വിഭാഗമായിട്ടാണ് പോകുന്നത്. അത് കണ്ടുവരുന്ന സിനിമയിൽ മാത്രമേ ഉള്ളൂ, ഒരു വലിയ വൈഡായിട്ടുള്ള എല്ലാ കലാകാരന്മാരെയും കൂട്ടി ചേർത്തുകൊണ്ട് വലിയൊരു സംഘടന. അപ്പോൾ സാധാരണ ഉള്ള ഒരു കലാകാരന്മാർക്കൊന്നും അവിടെ എത്തിച്ചേരാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് സിനിമയായാലും സീരിയലായാലും സ്റ്റേജ് ഷോയിലായാലും കഴിവുള്ള കലാകാരന്മാരെ ചേർത്ത് അവരോടൊപ്പം സിനിമ സീരിയൽ ചാനൽ സെലിബ്രിറ്റികളും ചേർത്തുകൊണ്ട് പുതിയ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് ഈ സംഘടന മുന്നോട്ട് പ്രവർത്തിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അതൊരു വർഷം വാർഷികം ആഘോഷിക്കും, കുറച്ചാൾ വന്ന് ഡാൻസ് ചെയ്ത് പാർട്ടി ചെയ്ത് ഭക്ഷണം കഴിച്ച് പിരിയുന്നു, അത് ആ ഒരു ഹാളിൽ തീർന്നു. പിന്നെ വാട്സപ്പ് മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ ആർട്സ് ഓഫ് കേരളയിലെ കലാകാരന്മാരുടെ ഉദ്ദേശം പുറത്ത് വേദികൾ കണ്ടെത്തി ഒരു സ്റ്റേജ് മെഗാ ഷോ നടത്തി എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക, പിന്നെ അതോടൊപ്പം മറ്റ് ചാരിറ്റി പോലെയുള്ള പ്രവർത്തനങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഒക്ടോബർ 2nd ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് രജിസ്ട്രേഷന് വരെ നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു 30-35 മെമ്പേഴ്സ് വന്നിട്ടുണ്ട്, ഇനിയും ഒരുപാട് ആളുകൾ ഇതിൽ ഏഡാവാനുണ്ട്. സംഘടനയുടെ ഔപചാരിക ഉദ്ഘാടനം ഒക്ടോബർ 2nd രാവിലെ 10:30 യാഗശാല ഹാൾ റോഡിലെ എസ് എൻ മന്ദിർ പാർക്കിംഗ് കേന്ദ്രത്തിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്യും. താഴേക്കിടെയുള്ള കഴിവുറ്റ കലാകാരന്മാർക്ക് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘടന രൂപീകരിച്ചത്. വാർത്താസമ്മേളനത്തിൽ വിജയപ്രകാശ്, മിനി കാങ്ങാട്ട്, അരുൺ ശൈലേന്ദ്ര, നൌഫൽ ചാല, അഹമ്മദ് സാജിദ് എന്നിവർ പങ്കെടുത്തു. നൂപുരധ്വനി നടന കലാക്ഷേത്രം പനൂർ ആൻഡ് പാറാൽ. ചിട്ടയായ ശാസ്ത്രീയ കലാപരിശീലന രംഗത്ത് 27 വർഷത്തെ പാരമ്പര്യം. പ്രഗത്ഭരായ അധ്യാപകർ, പഠന മികവിനനുസരിച്ച് പ്രത്യേകം പ്രത്യേകം ബാച്ചുകൾ. ശാസ്ത്രീയ കലകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നടത്തുന്ന പാനൂരിലെ ഏക സ്ഥാപനം. പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനവും വിദ്യാരംഭവും 5 ബുധനാഴ്ച വിജയദശമി നാളിൽ നൂപുരധ്വനിയുടെ പാറാൽ ബ്രാഞ്ച് പാറാൽ ടൗണിലുള്ള ദിനേശ് പി ഡി കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. ഉദ്ഘാടനവും വിദ്യാരംഭവും 5 വിജയദശമി നാളിൽ. ക്ലാസുകൾ: ശാസ്ത്രീയ നൃത്തം, ശാസ്ത്രീയ സംഗീതം, വയലിൻ, ചിത്രകല, സിനിമാറ്റിക് ആൻഡ് വെസ്റ്റേൺ ഡാൻസ്. സ്പെഷ്യൽ ട്രെയിനിംഗ് ഫോർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഭരതനാട്യം, മോഹിനിയാട്ടം ആൻഡ് കുച്ചിപ്പുടി. സ്പെഷ്യൽ ക്ലാസ്സസ് ഫോർ വർക്കിംഗ് വുമൺ. നൂപുരധ്വനി നടനകലാക്ഷേത്രം, സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ്, പാനൂർ ആൻഡ് പാറാൽ. അഫിലിയേറ്റഡ് ടു BSS കൾച്ചറൽ മിഷൻ, പ്രൊമോട്ടഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. രജിസ്റ്റേർഡ് നമ്പർ KNR-036 ആൻഡ് പ്രാചീന കലാകേന്ദ്ര. രജിസ്റ്റേർഡ് നമ്പർ NZ-1736.